السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا نبي الله صلى الله عليه وسلم. خذ بيدي قلت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم، أغثنا يا رسول الله صلى الله عليه وسلم، انصرنا يا رسول الله صلى الله عليه وسلم. الله سبحانه وتعالى നാം ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അവിടുത്തെ കുടുംബത്തിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ കൽബിൽ അള്ളാഹു വർദ്ധിപ്പിച്ച് അവരോട് ചാരെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റമദാനുൽ ശരീഫിൽ പവിത്രമുള്ള പുണ്യമേറിയ ദിനരാത്രങ്ങൾ നമ്മിൽ ആഗതമായി കൊണ്ടിരിക്കുകയാണ്. റമദാനിൻ്റെ ഒന്നാമത്തെ പത്ത് കഴിഞ്ഞു, രണ്ടാമത്തെ പത്തും കഴിഞ്ഞു, മൂന്നാമത്തെ പത്തിൽ ഏതാനും ദിവസങ്ങൾ മാത്രം, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി നമുക്കുള്ളത്. നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയത് ഈ റമദാനുൽ ശരീഫിൽ നാം നല്ലൊരു ദുആ തങ്ങൾ ഉസ്താദിൽ നിന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന എല്ലാവരും. ഞാനടക്കം എല്ലാവർക്കും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ്. നമുക്ക് ആകെയുള്ള മാർഗം മഹത്തുക്കളായ നമ്മുടെ മശായഖന്മാരിൽ നിന്നും കിട്ടിപ്പോന്ന, നാം മാസം ചൊല്ലി വരുന്ന, മുടങ്ങാതെ എത്രയോ ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്ന ആളുകൾ, ഒരൊറ്റ സദസ്സ് മുടക്കാതെ സഖാഫിയ റാതീബ് ചൊല്ലി വരുന്ന ആളുകളാണ്. ഒരുപാട് മഹത്വമുള്ള ഈ റാതീബ് മശായഖന്മാരിൽ നിന്നും നമുക്ക് തങ്ങൾ ഉസ്താദിലൂടെ കിട്ടി നാം ഇങ്ങനെ ചൊല്ലിപ്പോരുന്നു. അൽഹംദുലില്ലാഹ്, അത് റമദാനു ശരീഫിലാകുമ്പോൾ വലിയ ഫലും വലിയ മഹത്വവും ശ്രേഷ്ഠവുമുള്ളതാണ്. ഇതിലുള്ള ഓരോ ദിക്റുകളും എപ്പോഴും തങ്ങൾ ഉസ്താദ് പറയാറുണ്ട്. ഹദീസുകളിൽ വന്ന, സഹിയായ ഹദീസുകളിൽ വന്ന ഓരോ ദിക്റുകളും ഔറാദുകളുമാണ്. ഈ അദ്കാറുകളൊക്കെയും ചൊല്ലുമ്പോൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടിലുള്ള പല വിഷമങ്ങളും പല ബുദ്ധിമുട്ടുകളും തട്ടി നീങ്ങാൻ ഉതകുന്ന, നാം പള്ളികളിൽ ചൊല്ലി വരുന്ന അദാദിൽ ചൊല്ലുന്ന ദിക്റുകൾ, എന്ന് തുടങ്ങുന്ന ദിക്റുകളൊക്കെയും അദാദിലുള്ള ഏകദേശം ദിക്റുകൾ, അതുപോലെ തന്നെ കോർവയാക്കിക്കൊണ്ടാണ് നമ്മുടെ സഖാഫിയ റാതീബിലും നാം ചൊല്ലുന്ന ദിക്റുകൾ ഉള്ളത്. ഇതൊക്കെയും വലിയ വലിയ ബലാഹുകൾ, അഥവാ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്ന നിപ്പ വൈറസിനെ പോലത്തെ വലിയ വലിയ മാരകമായ വൈറസുകളെ തന്നെ തട്ടി നീക്കാൻ ഉതകുന്ന, അതിനുള്ളൊരു പോൺ വഴിയായി, അതിനുള്ളൊരു മരുന്നായി കൊണ്ട് നമ്മുടെ ഈ ദിക്റുകൾ നമുക്ക് മശായഖന്മാർ പഠിപ്പിക്കുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഏറ്റവും നല്ല ദിവസവും നല്ല റമദാനു ശരീഫിൻ്റെ ഈ ദിവസം പവിത്രമായ ഈ നോമ്പ് ഇവിടെ തുറക്കാൻ നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദുആക്ക് ഉത്തരമുള്ള നല്ലൊരു മജ്‌ലിസായി ഈ നിൽക്കുന്ന സന്ദർഭത്തിൽ നാം എല്ലാവരും ആത്മാർത്ഥമായിട്ട്
പ്രതീക്ഷിക്കുന്നത്. തങ്ങൾ ഉസ്താദിന്റെ ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിൽ അർപ്പിതമായത് ഈ മഹത്തായ സംരംഭം, ഈ സദസ് ഈ സഖാഫിയ റാതിബിന്റെ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر صدق الله مولانا العلي العظيم إن പരിശുദ്ധ ഖുർആൻ ആയത്തുകളിൽ ഈ മഹത്തായ ദിക്റിന്റെ മജ്ലിസ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെയും, പ്രത്യേകിച്ച് റമദാനു ശരീഫ് എന്ന് പറയുമ്പോൾ അതൊരു കടൽ പോലെയാണ്. അഥവാ ആ ഒരു കടൽ എന്ന് പറയുമ്പോൾ ആ കടലിൽ ജനങ്ങൾ ഇറങ്ങുന്നു, മുത്തുകളും പവിഴങ്ങളും മാണിക്യവും അതിൽ നിന്ന് വാരി കോരിയെടുക്കുന്നു. അതുപോലെ തന്നെ കുറെ ആളുകൾ കടലിൽ പോകുന്നു, മീൻ പിടിക്കുന്നു. കുറെ ആളുകൾ കടലിൽ പോകുന്നു, ആ കടലിൽ നിന്നും അവരതിൻ്റെ ആസ്വദിക്കുന്നു, അതിൽ നിന്നും ഇറങ്ങുന്നു, വെള്ളം കോരിയെടുക്കുന്നു, അവരുടെ കാല് മാത്രം ഒന്ന് നനഞ്ഞ് ഒന്ന് കഴുകി അല്ലെങ്കിൽ അങ്ങ് ശുദ്ധി വരുത്തി അവർ വരുന്നു. ചില ആളുകൾ അതിൻ്റെ ചാര പോയി അടുത്ത് നിന്ന് അതൊന്ന് കണ്ട് ആസ്വദിച്ചു പോരുന്നു. എന്നതുപോലെ പരിശുദ്ധമായ ഈ റമദാനു ശരീഫിൽ എത്രയോ നല്ല മുഅ്മിനീങ്ങൾ, എത്രയോ നല്ല ആളുകൾ, മുഅ്മിനാത്തീങ്ങൾ ഈ റമദാനു ശരീഫാകുന്ന ഈ ഒരു കടലിൽ ഇറങ്ങിക്കൊണ്ട് അതിൽ നിന്ന് പവിഴ്യവും മാണിക്യവും മുത്തുകളും കോരിയെടുക്കുമ്പോൾ കുറേ ആളുകൾ, നമ്മളെ പോലത്തെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, കഴിയുന്ന കഴിവിൻ്റെ പരമാവധി നാം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നല്ല നല്ല സമയങ്ങളിൽ, രാവിന്റെ കൂരിരുട്ടിൽ ആരാരുമില്ലാത്ത സമയത്ത്, എല്ലാവരും നിദ്രയിലായ സമയത്ത്, ഉറക്കിലാകുന്ന സമയത്ത് എണീറ്റുകൊണ്ട് പാതിരാവിന്റെ മുക്കാൽ ഭാഗം കഴിഞ്ഞ് ആ സമയത്ത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്. അങ്ങനെ സുബഹിയെ പ്രതീക്ഷിച്ചു നിന്നുകൊണ്ട് ആ സുബഹിന്റെ മുമ്പുള്ള ദിക്റുകളും ആ സമയത്തുള്ള നിസ്കാരങ്ങളും നിസ്കരിച്ചുകൊണ്ട് അങ്ങനെ ആ സമയത്ത് ഖുർആൻ പാരായണം ചെയ്ത്, നേരത്തെ പറഞ്ഞതുപോലെ കടലിൽ നിന്നും മാണിക്യവും മുത്തും വാരിയെടുക്കുന്നത് പോലെ നല്ല നല്ല ഇബാദത്തുകൾ ചെയ്ത് നല്ല ആളുകൾ അതിൽ നിന്നും മുത്തുകൾ വാരിയെടുക്കുന്നു. അതുപോലെ തന്നെ ഇതൊരു വിഷയമല്ലാതെ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ കുറച്ച് ചെയ്ത് കടലിൽ ഒന്ന് പോയി കാല് നനച്ചു വരുന്നത് പോലെ രാവിലെ ഒന്ന് പട്ടിണി കിടക്കുന്നു, അതുപോലെ തന്നെ രാത്രി ഒന്ന് ഫറളുകൾ മാത്രമെടുത്ത് നിസ്കരിച്ച് ഖുർആനൊന്നും ഓതാൻ കഴിയാതെ പോകുന്ന എത്രയോ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലക്ക് ഖുർആൻ ഈ റമദാനു ഷരീഫ് എങ്ങനെയാണോ അർഹിക്കുന്നത് അർഹിക്കുന്നത് പോലെ ഇതിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് യാത്രയാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുവല്ലോ പാതിരാവിന്റെ സമയത്ത് രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ അത് തഹജ്ജുദ് നിസ്കരിക്കുകയാണെങ്കിൽ വലിയ പുണ്യമാണ്. നാളെ മഹ്ശറാവൻ സഭയിൽ ആരുമാരുമില്ലാതെ രക്ഷക്കില്ലാത്ത സമയം, സൂര്യൻ ഒരു ചാൻ മുകളിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന നേരം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ആ സമയത്ത് ആരും അവിടെ രക്ഷക്കുണ്ടാകില്ല. ഒരു ചാൻ എന്നല്ല, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഒരു സുർമ്മക്കോലിന്റെ അത്രക്ക് ഉയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുന്ന സൂര്യൻ നമ്മുടെ തലക്ക് മുകളിൽ നിന്നുകൊണ്ട് വിയർപ്പിലില്ല, വിയർപ്പിന്റെ വിയർപ്പാകുന്ന ആ വെള്ളത്തിൽ കടന്ന് നിലയില്ലാതെ മുങ്ങിത്താകുന്ന സമയത്ത് അവിടെ രക്ഷയില്ലാതെ ആ നൃത്തത്തിനൊരു അറുതിയില്ലാതെ എത്ര കാലമെന്നതിനില്ല. പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് 50,000 വർഷം എന്ന് പഠിപ്പിക്കുന്നു. അതൊരു വർഷത്തിന്റെ ഒരു കണക്ക് നമുക്കറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. അഥവാ അവിടുത്തെ 50,000 വർഷം എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ വർഷത്തിനെ സംബന്ധിച്ച് തട്ടി നോക്കുമ്പോൾ എത്രയോ അറ്റമില്ലാത്ത വർഷങ്ങൾ. പക്ഷേ അത് അവിടെ വർഷം കണക്ക് കൂട്ടാൻ സൂര്യൻ അസ്തമിക്കുകയും സൂര്യൻ ഉദിക്കുകയും വേണം. അങ്ങനത്തെ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു പ്രക്രിയ അവിടെ നടക്കുന്നില്ല. അപ്പോഴല്ലേ ദിവസം ഉണ്ടാവുകയുള്ളൂ, ദിവസമുണ്ടായെങ്കിലേ ആഴ്ചകൾ ഉണ്ടാവുകയുള്ളൂ, ആഴ്ചകൾ ഉണ്ടായെങ്കിലേ മാസങ്ങൾ ഉണ്ടാവുകയുള്ളൂ, മാസങ്ങൾ വരുമ്പോഴേ വർഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പിന്നെ എന്താണ് ഈ 50,000 എന്ന് പറഞ്ഞത്? നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ദിവസം, അവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ ഒരു 50,000 വർഷമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള 50,000 വർഷം, അപ്പോൾ ആ നൃത്തത്തിനൊക്കെ ഒരു അറുതിയില്ല, അറ്റമില്ല.
എല്ലാ ആളുകളും ഇതിൽ നിന്നൊന്ന് സലാമത്തായെങ്കിൽ, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നരകമാണെങ്കിൽ നരകം, സ്വർഗമാണെങ്കിൽ സ്വർഗം, എങ്കിലും ഈ അറുതിയില്ലാത്ത ഈ നൃത്തത്തിൽ നിന്നൊന്ന് സലാമത്ത് കിട്ടുമല്ലോ. ആ സമയത്ത് അവിടെ എല്ലാവരും എല്ലാ അമ്പിയാ മുർസലികളും കൈയൊഴിയുന്ന നേരം പല ആളുകളെടുത്തും നാം ചെല്ലും, പല ആളുകളുടെ അടുത്തും നാം പോകും. ആ സമയത്തൊന്നും നമുക്കെല്ലാവരും നഫ്സി 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 എന്റെ നഫ്സ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കഴിയൊഴിയുന്ന നേരം ആ സമയത്ത് നമുക്ക് രക്ഷയുണ്ടാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഉപ്പാപ്പയുടെ ഷഫാഅത്ത് ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും കിട്ടും. ആ കൂട്ടത്തിൽ ആർക്കും കിട്ടും? സാക്ഷാൽ അബൂജാഹിലിന് പോലും ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ ഒരു ഒരു കരുണ, ആ ഒരു രക്ഷ, അഥവാ എന്ത് രക്ഷ, ആ നൃത്തത്തിൽ നിന്നുള്ള എല്ലാവരും പറയുന്ന സമയമാണത്. ഈ നൃത്തത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, ഇതൊരു അറ്റമില്ലാത്ത നൃത്തമായി പോയല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇന്ന് കാണുന്ന എല്ലാ കുഫാരികൾക്കും ഒരു രക്ഷ കിട്ടുന്ന ഒരു സമയമാണ് ആ സമയം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ സുജൂദിൽ അങ്ങ് വീണുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയം അവിടുന്ന് അള്ളാഹു അതാ പറയുന്നു, ഹബീബായവരെ അങ്ങ് തല ഉയർത്തുവീൻ, വിഷമിക്കേണ്ടതില്ല, അങ്ങ് തലയുയർത്തുവീൻ. ആരൊക്കെയാണോ നല്ലത് ചെയ്ത്, നല്ലതുമായി പ്രവർത്തിച്ച്, ആരൊക്കെയാണോ മുൻകടന്നു പോയത്, അവർക്ക് വേണ്ട ഹിസാബനുസരിച്ച് സ്വർഗം കൊടുക്കേണ്ടവർക്ക് സ്വർഗവും നരകം കൊടുക്കേണ്ടവർക്ക് നരകവും കൊടുക്കുമെന്ന് പറയുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് സുജൂദിലങ്ങ് കിടക്കുമ്പോൾ പാവപ്പെട്ട ഈ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി, എന്റെ ഉമ്മത്തിന് വേണ്ടിയിട്ട്, എന്റെ ഉമ്മത്തിന്റെ വിഷമം സഹിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂല് സുജൂദിലങ്ങ് കിടക്കുമ്പോൾ കണ്ണുനീര് വാർക്കുമ്പോൾ അള്ളാഹു അദാ ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അങ്ങ് വിഷമിക്കേണ്ടതില്ല, അങ്ങ് തല ഉയർത്തുവീൻ എന്ന് പറഞ്ഞ് അവിടുന്നതാ മഹ്ശറിൽ വിചാരണ അങ്ങ് തുടങ്ങുമ്പോൾ, വിചാരണ അങ്ങ് തുടങ്ങുമ്പോൾ ഓരോ സംഗതികൾക്കും ഒരു ഉറുപ്പ്യ, ഒരു അഞ്ചു പൈസ അനാവശ്യമായി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് ചെയ്തിട്ടല്ലാതെ ഒരു പൊന്നുമോനും സ്വർഗത്തിലേക്ക് കയറുകയില്ല. നമ്മുടെ ആയുഷ്കാലം നല്ലതിന് വേണ്ടിയല്ലാതെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലും അവിടെ ഹിസാബ് ചെയ്തിട്ടല്ലാതെ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സന്ദർഭത്തിൽ നാം ഒക്കെ എത്രയോ എത്രയോ വലിയ നിസാരന്മാരാണ്. കാരണം അവിടെ മഹ്ശറിൽ വരുന്നത് മഹാന്മാർ സഹാബാ കിറാമും അതുപോലെ ഉലമാക്കളും ഇമാമുമാരും അബൂഹനീഫ തങ്ങളെ പോലത്തെ വലിയ വലിയ ഇമാമുമാർ പകല് മുഴുവനും അവർ ഇബാദത്ത് ചെയ്യും, നോമ്പ് നോറ്റ്. രാത്രി മുഴുവനും അവർ ഇബാദത്തിലായി കഴിയുന്നു. ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുന്ന അബൂഹനീഫ തങ്ങള് പോലത്തെ വലിയ വലിയ മഹത്തുക്കളാണ് അവിടേക്ക് കടന്നു വരുന്നത്. ആ സന്ദർഭത്തിൽ ഒരു ഇബാദത്തുമില്ലാതെ, ഒരു ഇബാദത്തുമില്ലാതെ നാം വളരെയധികം വിഷമിച്ചൊന്നുമല്ലാത്ത ചെറിയ ചെറിയ ഇബാദത്തുകളുമായി വലിയ വലിയ ഇബാദത്തെടുത്ത അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഇമാമുമാരുടെയും ബാക്കിൽ നിൽക്കാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് നമുക്ക് ആകെ രക്ഷയുള്ളത്, നമ്മൾ കയ്യിലാകെയുള്ളത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് മാത്രമാണ്. ഇബാദത്ത് കൊണ്ട് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആ മഹബ്ബത്ത്, അവിടുത്തെ തങ്ങന്മാരോടുള്ള ആ മഹബ്ബത്ത്, അത് മാത്രമേ നമുക്ക് നാളെ രക്ഷയുണ്ടാവുള്ളൂ. ഇബാദത്ത് കൊണ്ട് തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ഇബാദത്തൊന്നും ഒരു ഇബാദത്തുമല്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ ഒട്ടകത്തിനെ നോക്കിക്കൊണ്ട് കരയുമായിരുന്നു, ഒട്ടകമേ നീ എത്ര ഭാഗ്യവാൻ, ഒട്ടകമേ നീ എത്ര ഭാഗ്യവാൻ, നാളെ ഈ അബൂബക്കർ നാളെ ഹിസാബ് നേരിടണ്ടേ, നിനക്കൊരു ഹിസാബും ഇല്ലല്ലോ. ആരാണ് പറയുന്നത്? ആരാണ് പറയുന്നത്? അബൂബക്കറും ഫിൽ ജന്ന,
ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് വിരലുകൊണ്ട് ചൂണ്ടിയിട്ട് അങ്ങ് സ്വർഗത്തിലാണ്, അങ്ങ് സ്വർഗത്തിലാണെന്ന് സ്വർഗത്തിലേക്ക് നേരത്തെ അതാ സന്തോഷ വാർത്ത അറിയിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരാണ് ഒട്ടകത്തിനെ കാണുമ്പോൾ പേടിച്ചുകൊണ്ട് ഒട്ടകമേ നീ എത്ര ഭാഗ്യവാൻ, നീ എത്ര ഭാഗ്യവാൻ, നാളെ ഹിസാബില്ലല്ലോ, ഞാനൊക്കെ നാളെ ഹിസാബിനെ നേരിടേണ്ടി വരുമല്ലോ. അതുപോലെ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ദുന്നൂറൈൻ എന്ന നാമകരണം കിട്ടിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നോക്കൂ നിങ്ങൾ, ബദറിൽ പോവാതെ തന്നെ ബദരീങ്ങളെ പവർ കിട്ടിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നാളെ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ഖബറ് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു, ഖബറെന്ന് കേട്ടാൽ അവർ പേടിക്കുമായിരുന്നു, ഖബർ കാണുമ്പോൾ പേടിക്കുമായിരുന്നു. നമ്മുടെ അവസ്ഥയോ? ഖബറല്ല, ഖബറിന്റെ ഖബർ കണ്ടാലും തായി ഖബർ കണ്ടാലും ഖബറിൽ ഇറക്കി വെക്കുന്നത് കണ്ടാലും നമ്മുടെ ഖൽബ് പിടക്കുന്നില്ല, വിഷമിക്കുന്നില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഇബാദത്ത് കൊണ്ട് രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല. നാളെ മഹ്ശറ വൻസഭയിൽ ഈ ഹിസാബ് എടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിനോട് തല ഉയർത്താൻ പറഞ്ഞിട്ട് അവിടുന്ന് ആദ്യമായി അല്ലാഹു വിളിക്കുന്നത്, ആദ്യമായിട്ട് അല്ലാഹു ആ കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് അല്ലാഹു ആദ്യമായി വിളിക്കുന്നത് രാത്രിയുടെ ഇരുട്ടിൽ യാമത്തിൽ ആരും എല്ലാവരും ഉറങ്ങുന്ന സമയം രണ്ട് റക്അത്ത് നിസ്കരിച്ചത് ആരാണോ, അഥവാ രണ്ട് റക്അത്ത് തഹജ്ജുദ് മുടങ്ങാതെ പതിവായി നിസ്കരിക്കുന്നത് ആരാണോ, പ്രിയപ്പെട്ട മുഅ്മിനീ, അല്ലാഹു ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ. എത്രയോ ആളുകളുണ്ട് ഇവിടെ തങ്ങൾ ഉസ്താദിനെ പോലത്ത വലിയ വലിയ ആളുകൾ, നമ്മുടെ എല്ലാ ഉസ്താദുമാരും നമ്മുടെ എല്ലാ മശായഖന്മാരും നേതാക്കളും സുന്നത്തി ജമാഅത്തിന്റെ എല്ലാ ആളുകളും മഹാനായ താജുൽ ഉലമാ ഉള്ള തങ്ങൾ പാപ്പ അല്ലാഹു സുബ്ഹാനഹു വതആല ദർജയെ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അവരൊക്കെയും മുടങ്ങാതെ മരണം വരെയും തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരുന്നു, വിത്ര് നിസ്കരിക്കുന്നവരായിരുന്നു, പതിനൊന്ന് റക്അത്ത് വിത്ര് നിസ്കരിക്കുന്നവരായി നിന്ന് നിസ്കരിച്ചിരുന്നു എന്ന് നമുക്കൊക്കെ അറിഞ്ഞതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കാനും നമുക്ക് കഴിഞ്ഞു, അപ്പൊ തന്നെ ക്ഷീണമായി. ഇപ്പോൾ തന്നെ നമ്മുടെ റാത്തീബ് പകലാക്കാൻ കാരണം എന്താ? തറാവീഹ് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർക്ക് സമയമില്ല, നിൽക്കാൻ സമയമില്ല. അപ്പൊ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ച് നാം ഈ സമയത്താക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ല കടുകട്ടിയുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത്, കടുകട്ടിയുള്ള ഈമാൻ. ആ ഈമാൻ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷയുണ്ടാവുകയുള്ളൂ. ഒറ്റ സംഭവം ഞാൻ പറയുന്നു, ആ സമയത്ത് തഹജ്ജുദ് നിസ്കരിച്ച ആളുകളെ വിളിച്ചിട്ട് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പോരാൻ വിളിക്കുമ്പോൾ അവര് വളരെ തുച്ഛമായിരിക്കും, ആ കൂട്ടര് ഖലീലുൻ, വളരെ ഖലീലായിരിക്കും, വിരലിൽ എണ്ണാവുന്ന അല്ലെങ്കിൽ ഹിസാബ് എടുക്കാൻ കഴിയുന്ന അത്രക്കും വളരെ തുച്ഛമായ ആളുകളായിരിക്കും ഉണ്ടാവുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നമുക്ക് അചഞ്ചലമായ വിഷയം, മരണമുണ്ട്, സ്വർഗമുണ്ട് ഒക്കെ നമുക്കറിയും, മരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത്ര ഈമാൻ നമ്മളെ കൽവിൽ അങ്ങ് ഒട്ടിയുറപ്പിക്കുന്നു. പക്ഷെ നമുക്ക് ഒരൊറ്റ ഒരു രക്ഷയുടെ ഒരു മാർഗമുണ്ട്, കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ കിറാമിനോട് പറഞ്ഞു, ഓ സഹാബ, എന്റെ ശേഷം എന്നെ കാണാത്ത, എന്നെ കണ്ടിട്ടില്ലാത്ത, എന്റെ മുഅ്ജിസത്ത് കണ്ടിട്ടില്ലാത്ത, എന്റെ ഖറാ എന്റെ ഒന്നും കണ്ടിട്ടില്ലാത്ത, വെറും കിതാബുകളിൽ നിന്നും വരകളിൽ നിന്നും വാക്കുകളിൽ നിന്നും എഴുത്തിൽ നിന്നും എന്നെ മനസ്സിലാക്കിയ ഒരു സമൂഹം പിൻകാലത്ത് വരാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവര് അവരുടെ ഈമാൻ നല്ല ഈമാനാണ്, അവര് നാളെ രക്ഷപ്പെടുന്നവരാണ്. ആ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളെ ഉസ്താദുമാർ മശായിഖന്മാർ നമുക്ക് നേതാക്കന്മാർ പഠിപ്പിച്ചു തന്നു ഓരോ കാര്യങ്ങളും, അത് മാത്രമാണ് നാം ജീവിതത്തിൽ പകർത്തുന്നത്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ കാണാതെ നാം അവരെ വിശ്വസിക്കുന്നു. സ്വർഗം നാം കണ്ടിട്ടില്ല, നാം വിശ്വസിക്കുന്നു, ഒന്നും നമുക്കറിയുന്നില്ല, പറഞ്ഞത് കേട്ടതെന്നല്ലാതെ. പക്ഷെ ആ ഈമാനാണ് ഏറ്റവും നല്ല ഈമാൻ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അത് നല്ല നിലക്കാവണമെങ്കിൽ നാം ഇതുപോലെയുള്ള സഖാഫിയ റാതീബുകൾ, മശായിഖന്മാർ തന്ന ദിക്കുറുകൾ, ഔറാദുകൾ നാം ചെല്ലണം. അതല്ലേ നമുക്കറിയാം, നാം ചെല്ലുന്ന ഇതിൽ ചൊല്ലുന്ന ദിക്ർ, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, നാം ചെല്ലുന്നു. ഈ ദിക്റിന്റെ ഒക്കെ മഹത്വം, ഒരൊറ്റ ദിക്റിന്റെ മഹത്വം തന്നെ നമ്മുടെ ഈ സഖാഫിയ റാതീബിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതും മനസ്സിലാക്കി തരുന്നതുമാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു
ദർശനങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് മഹാനവറുകൾ ദർശനം നടത്തുന്ന സമയത്ത് തന്നെ കുറച്ച് ആളുകൾ വന്നുകൊണ്ട് പറയുന്നു, ബാസ് റളിയല്ലാഹു തആല അനിനോട് വന്നിട്ട് ഷെയ്ഖ് അവറുകളെ അങ്ങയുടെ വീട് കത്തി നശിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ദർസ് നടത്തി നിന്ന് മാറി നിന്നുകൊണ്ട് മഹാനവറുകൾ കുറൽപ്പം ഒന്നിങ്ങനെ ചിന്തിച്ചു, ഒരു മൗനിയായി നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ഇല്ല എന്റെ വീട് കത്തി നശിക്കൂല, എന്റെ വീട് കത്തി നശിക്കൂല, കത്തി നശിച്ചിട്ടില്ല. വീണ്ടും വന്ന ആളുകൾ പറയുന്നു, അല്ല ഷെയ്ഖ് അവറുകളെ, അങ്ങയുടെ വീട് എന്നല്ല, ആ പ്രദേശത്തുള്ള 63 വീടുകൾ ഒക്കെയും കത്തി നശിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നിങ്ങൾ പറഞ്ഞതാണോ കേൾക്കേണ്ടത്? എന്റെ നേതാവ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചതാണോ ഞാൻ കേൾക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ വന്ന ആളുകൾ എന്തോ നമുക്കൊരു അപാകത പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരതാ വീണ്ടും പോയി നോക്കുകയാണ്, വീണ്ടും പോവുകയാണ് അവര്. നമുക്ക് തെറ്റ് പറ്റിപ്പോയ, വീട് കത്തിയിട്ടില്ലേ, ഒന്നുകൂടി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്. ചെല്ലുന്ന സമയം പറഞ്ഞതുപോലെ എല്ലാ വീടുകളും കത്തിയിട്ടുണ്ട്, പക്ഷേ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് കത്തിയിട്ടില്ല, കത്തി നശിച്ചിട്ടില്ല. എന്തേ കാരണം? മഹാനവറുകളുടെ ഉറച്ച വിശ്വാസമായിരുന്നു എന്തേവെന്ന് പറഞ്ഞ സമയത്ത് മൗനിയായി തലതാത്തി നിന്നത്. ആ സമയത്ത് ചിന്തിച്ചു പോയി, എന്നോട് എന്റെ ഹബീബ് എന്റെ ഉപ്പാപ്പ എന്നോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്റ് 7 ചൊല്ലാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഇന്ന് ചൊല്ലിയിട്ടില്ലേ? ഒരു വേള ആലോചിച്ചു പോയി, ഞാൻ ഇന്ന് ചെല്ലുമ്പോൾ ആ ദിക്റെങ്ങാനും വിട്ടുപോയോ? ഇത് കേട്ടപാടെന്നെ ചിന്തിച്ചത് അതാണ്, ഞാൻ ഈ ദിക്റ് ചെല്ലാൻ മറന്നുപോയോ? അങ്ങനെ തലതാത്തി കുറച്ചൊന്ന് ആലോചിച്ച് നോക്കി, ഇല്ല ഞാൻ വിട്ടിട്ടില്ല, ഞാൻ മറന്നുപോയിട്ടില്ല, ഞാൻ ചെല്ലിയിട്ടുണ്ട്. അപ്പോൾ ഉറച്ച വിശ്വാസം, അത് ഞാൻ ചെല്ലിയത് കൊണ്ട് എന്റെ വീട് നശിക്കൂല, കത്തി നശിക്കൂല. അതാണ് ഈമാൻ. അങ്ങനെയുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ സഖാഫിയാ റാത്തിയുള്ള ദിക്റുകൾ നാം ചെല്ലുമ്പോൾ ഒരു നിപ്പ വൈറസ് എന്നല്ല, ഒരു മാരക രോഗവും അതിനേക്കാൾ അതികഠോരമായ രോഗമാണ്, വൈറസാണ് നമ്മുടെ ഹൃദയത്തിന് പിടിക്കുന്ന ബിദഅത്തിന്റെ ചില ആശയങ്ങൾ, ബിദഈ കക്ഷികളുടെ കുതന്ത്രങ്ങൾ, നമ്മളെ ഈമാനിനെ ബാധിക്കുന്ന വൈറസ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. അങ്ങനത്തെ യാതൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് സഖാഫിയ റാത്തിബ് മാസവും നാം ചെല്ലുന്നത്. തങ്ങൾ ഉസ്താദിൽ നിന്ന് നമുക്ക് കഴിഞ്ഞുപോയ വാർഷികത്തിൽ ഇജാസത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചെല്ലാൻ വേണ്ടി തങ്ങൾ തന്നെ ഇജാസത്ത് തന്നു. ഒരു കുറാസ അതിന് വേണ്ടി തയ്യാറാക്കി നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. വാങ്ങാത്തവർ ആ കുറാസ വാങ്ങുക, ദിവസവും വീട്ടിൽ ചെല്ലുന്നവർ അത് പതിവാക്കി ചെല്ലുക. മാസത്തെങ്കിലെങ്കിലും അത് ചെല്ലാൻ നിങ്ങൾ മറക്കരുത്. അതുപോലെ നിർബന്ധമായിട്ടും ഒരു റാത്തിബിന് സദസ്സും വിടാതെ എല്ലാ സദസ്സുകളും പങ്കെടുക്കുക. എന്തിന് വേണ്ടി? ഇതുപോലെയുള്ള അദാബുകൾ, വിപത്തുകൾ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മളെ മക്കളിലും വരാൻ പാടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പു തരുന്നു, ഈ സഖാഫിയ റാത്തിബ് മാസം മുടങ്ങാതെ നിങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കുമുള്ള ആഫത്ത് മുസീബത്തിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, നമ്മുടെ മശായിഖന്മാരുടെ ബർക്കത്ത് കൊണ്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.